നമസ്കാരം, ഞാൻ ശ്രീജിത് ശ്രീനി ശർമ്മ. നേരം ഓൺലൈനിൻ്റെ മാസ ജ്യോതിഷ ഫലത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. മേട മാസത്തിലെ ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മേടക്കുറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേർന്നുള്ള മേടക്കുറിൻ്റെ ഗ്രഹസ്ഥിതിൻ്റെ ആശുസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കുറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം ചേർന്നുള്ള മേടക്കുറിൻ്റെ ഗ്രഹസ്ഥിതിൻ്റെ ആശുസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കുറുകാർക്ക് പ്രയാണ അനുകൂലമായിട്ടൊരു സമയമാണ്. തീർച്ചയായിട്ടും അവർ നേരിട്ടിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം സംഭവിക്കും. തീർച്ചയായിട്ടും വ്യാഴം 11 ലാഭസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതിനാൽ തന്നെ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള മെച്ചങ്ങളൊക്കെ അനുഭവിക്കാം. കൂടുതൽ ധനാഗമ മാർഗങ്ങളൊക്കെ ഉണ്ടാകാം. കർമ്മപരമായിട്ടും പുഷ്ടി ഉണ്ടാകുന്നൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും പുതുതായിട്ട് കർമ്മ മേഖലകളിലൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണ്. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥ തീർച്ചയായിട്ടും ഇവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നൊരു സമയം തന്നെയാണ്. മേടക്കൂറുകാർ തീർച്ചയായിട്ടും പതിരാളി പ്രീതി വരുത്തേണ്ടതാണ്. പതിരാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പതിരാളി ക്ഷേത്രങ്ങളിൽ കടും പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ തന്നെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധനാഗമ മാർഗങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാവുന്നതാണ്. അതിനാൽ തന്നെ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പുരുഷ സൂക്താർച്ചന നടത്തുക എന്ന് പറഞ്ഞ് സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ ഭാഗ്യസൂക്തം, പാൽപായസം, വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഇടവക്കൂറ് കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവ ചേർന്നുള്ള ഇടവക്കൂറിൻ്റെ ഗ്രഹസ്ഥിതിൻ്റെ ആശുസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് ചെറിയ വൈഷമ്യങ്ങളൊക്കെ അനുഭവപ്പെടുന്ന സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ലഗ്നാധിപൻ 12 നിൽക്കുന്നതിനാൽ ശാരീരികമായിട്ടുള്ള സുഖാനുഭവങ്ങളൊക്കെ കുറയുന്ന ഒരു കാലം തന്നെയായിരിക്കും. രോഗാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട സമയം കൂടിയാണ്. സാമ്പത്തിക കാര്യങ്ങളിലും ചെറിയ ചെറിയ ഞെരുക്കങ്ങളൊക്കെ അനുഭവപ്പെടാം. എന്നിരുന്നാൽ തന്നെ കർമ്മപുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും യോഗകാരകനായിട്ടുള്ള ശനി നിങ്ങൾക്ക് കർമ്മ മേഖലകളിലൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. കുടുംബപരമായിട്ടും ചെറിയ ചെറിയ ആസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വേണ്ടത്ര മുൻകരുതലോടുകൂടി തന്നെ പോകേണ്ടതാണ്. വാഹനം ഓടിക്കുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ലഗ്നത്തിൽ നിൽക്കുന്ന സർപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം രോഗാവസ്ഥ, ശിരോരോഗാവസ്ഥയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഉഷ്ണരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടൊരു സമയമല്ല എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും പഠന കാര്യങ്ങളിലൊക്കെ വൈകല്യവും മടിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ തന്നെ കൂടുതലാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾ വിദ്യാസൂക്ത അർച്ചനയൊക്കെ വിദ്യാർത്ഥികൾക്കായി നടത്താവുന്നതാണ്. വിഷ്ണു ക്ഷേത്രങ്ങൾ വിഷ്ണുപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നാഗരാജ ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ അഭിഷേകങ്ങളൊക്കെ നടത്താവുന്നതാണ്. കൂടാതെ തന്നെ നാഗരൂട്ട് മുതലായ വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം സർപ്പ നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് തന്നെ നിങ്ങളുടെ രോഗാവസ്ഥയ്ക്കുമൊക്കെ ഒരു ശമനം ഉണ്ടാവുന്നതാണ്. മിഥുനക്കൂറ് മകര അവസാന 2 പാദങ്ങൾ, തിരുവാതിര, പുണർന്നം ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ ചേർന്നുള്ള മിഥുനക്കുറിൻ്റെ ഗ്രഹസ്ഥിതിൻ്റെ ആശുസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു രാശിമാറ്റം എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ മാറ്റം ഇവർക്ക് വളരെ അധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. അഷ്ടമത്തിൽ നിന്നിരുന്ന വ്യാഴം 9 ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതിനാൽ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ സാധിക്കും. തീർച്ചയായിട്ടും പുതിയ പുതിയ അവസരങ്ങൾ, തൊഴിലവസരങ്ങളായിരുന്നെങ്കിലും ബിസിനസ്സുകാർക്കാണെങ്കിലും പുതുതായിട്ട് പുതിയ പുതിയ അവസരങ്ങളും സഹായങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. നഷ്ടപ്പെട്ട ധനമൊക്കെ തിരിച്ചിട്ടാനുള്ള സാധ്യത കൂടിയൊരു സമയം തന്നെയാണ്. കുടുംബത്തിനും സന്തോഷമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. എന്നാൽ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് അനുകൂലമല്ല. അതിനാൽ തന്നെ ശനിപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. നവഗ്രഹക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേക പൂജകളൊക്കെ നടത്താവുന്നതാണ്. ശനീശ്വര പൂജ നടത്താവുന്ന ശനിയാഴ്ചകളിൽ ശനീശ്വരന് എള്ളുപായസമൊക്കെ സമർപ്പിച്ചൊരു പൂജ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും മറ്റു ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അതിനാൽ തന്നെ വ്യാഴപ്രീതി വരുത്തേണ്ടതാണ്.
വിഷ്ണു ക്ഷേത്രങ്ങളിൽ പുരുഷ സൂക്താർച്ചനയും പാൽപ്പായസം നെയ്വിളക്കനും സമർപ്പിക്കാവുന്നതാണ്. കർക്കിടക്കുറ് പുണർദ അവസാന പാദം പൂയം ആയില് എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ള കർക്കിടക്കുറിന്റെ ഗ്രഹസ്ഥിതി രാശിസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. കർക്കിടക്കുറുകാർക്ക് പ്രയാണ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ട ഒരു സമയമാണ്. തീർച്ചയായിട്ടും അനുകൂലമല്ലാത്തൊരു കാലം തന്നെയാണ്. വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതി, ഇവർക്ക് സാമ്പത്തികപരമായിട്ടും മറ്റും വളരെയധികം ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയമാണ്. ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അധികമായി വരുന്നൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന സമയം എന്ന് തന്നെ പറയാം ജീവിതത്തിൽ. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ആരോഗ്യപരമായിട്ടും മെച്ചപ്പെട്ട സമയമല്ല. പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നുകൂടെ പുനർവിചിന്തനം ചെയ്യേണ്ടതാണ്. രോഗാവസ്ഥകളൊക്കെ ബന്ധുജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കൂടിയ സമയമാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അതിനാൽ തന്നെ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ചിങ്ങക്കുറ് മകം പൂരം ഉത്ര ആദ്യപാദ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ള ചിങ്ങക്കുറിന്റെ ഗ്രഹസ്ഥിതിയും രാശിസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. ചിങ്ങക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും വ്യാഴം, ആറിൽ നിന്ന വ്യാഴം അവർക്ക് ഏഴിലേക്ക് വന്നിരുന്നാൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ മെച്ചപ്പെട്ട ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും വിവാഹത്തിനൊക്കെ, വിവാഹ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടൊരു സമയമാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടൊരു സമയമാണ്. അതിനാൽ തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. ജോലി, കർമ്മതടസ്സം ഒക്കെ നേരിടുന്നവർക്കും മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ സാമ്പത്തിക ഭദ്രത നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മാതൃസ്ഥാനീയർക്ക് ആരോഗ്യപരമായിട്ട് ചെറിയ രോഗാവസ്ഥകളൊക്കെ കാണാൻ സാധ്യത കൂടിയ കാലം കൂടിയാണ്. അതിനകത്ത് തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും പഠന വിഷയങ്ങളിലൊക്കെ മുന്നേറാൻ സാധിക്കുന്നതാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും പിതാവിൽ നിന്നുള്ള ധനമൊക്കെ ലഭിക്കുന്നതാണ്. പൂർവികമായിട്ടുള്ള ധനവും സ്വത്തും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. തീർച്ചയായിട്ടും കർമ്മപുഷ്ടിക്കായിട്ട് നിങ്ങൾ സർവപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. രാഹുപ്രീതിയും വരുത്തേണ്ടതാണ്. നവഗ്രഹ ക്ഷേത്രങ്ങൾ രാഹുവിന് പ്രത്യേക പൂജകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളായിട്ടുള്ള നാഗരൂട്ട്, അഷ്ടദ്രവ്യ അഭിഷേകം എന്നിവ സമർപ്പിക്കാവുന്നതാണ്. നാഗത്തിന് പ്രത്യേകമായി ആയില്യത്തിന് ആയില്യ പൂജയും നൂറും പാലും ഒക്കെ സമർപ്പിക്കുന്നതും തീർച്ചയായിട്ടും കർമ്മപുഷ്ടിക്കൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. കനിക്കുറ് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിന് ആദ്യത്തെ 1, 2 പാദങ്ങൾ എന്നിവ ചേർന്നുള്ള കന്നിക്കുറിന്റെ ഗ്രഹസ്ഥിതിയും രാശിസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. കന്നിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു സമയമാണ്. തീർച്ചയായിട്ടും ദോഷാനുഭവങ്ങൾക്ക് ഒരല്പം കാഠിന്യം കൂടിയ ഒരു സമയം കൂടിയാണ്. അനിഷ്ടനായിട്ട് ആറിൽ നിൽക്കുന്ന വ്യാഴവരെ സംബന്ധിച്ചിടത്തോളം അത്ര മെച്ചപ്പെട്ട രീതിയിലുള്ള ഫലങ്ങൾ ലഭിക്കുന്നതല്ല. തീർച്ചയായിട്ടും വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ശാരീരികമായിട്ട് ചെറിയ ചെറിയ വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. സന്ധി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളിലും കുറച്ചുകൂടിയൊക്കെ ഒന്ന് ക്രമീകരണത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനകത്ത് തന്നെ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കർമ്മസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. മേലധികാരികളുടെ ചെറിയ തോതിലുള്ള അപ്രീതിക്കും ശകാരത്തിനുമൊക്കെ പാത്രീഭവിക്കാൻ സാധ്യത കൂടിയ സമയമാണ്. അതിനാൽ തന്നെ പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളും പഠന വിഷയങ്ങളും കുറച്ചുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. വിദേശ യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല. തീർച്ചയായിട്ടും ബിസിനസ്സുകാർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലമല്ല. അതിനാൽ തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതാണ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നതിനാൽ തീർച്ചയായിട്ടും വ്യാഴപ്രതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ദുർഗാക്ഷേത്രങ്ങളിൽ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ദുർഗാക്ഷേത്രങ്ങളിൽ നെയ്പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അമ്മയ്ക്ക് ഉടയാട സമർപ്പിക്കാവുന്നതാണ്. കിഴിപ്പണവും സമർപ്പിക്കേണ്ടതാണ്. തുലാക്കൂറ്
ചിത്തിര അവസാന രണ്ട് പാദങ്ങൾ ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ ചേർന്നുള്ള തുലാക്കുറിന്റെ ഗ്രഹസ്ഥിതി രാജസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. തുലാക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഇവരുടെ പ്രവൃത്തികളിലും ഒക്കെ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. തുലാക്കുറുകാർക്ക് വിവാഹത്തിനൊക്കെ അനുകൂലമായിട്ടൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഏഴിൽ നിൽക്കുന്ന രവി, ഉച്ചനായി നിൽക്കുന്ന രവിയും ശുക്രനും തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടൊരു സമയം തന്നെയാണെന്ന് തന്നെ പറയാം. അഞ്ചില വ്യാഴം ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ള മുന്നേറ്റം തീർച്ചയായും കാണിക്കുന്നു. ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും തുലാക്കൂറുകാർ ഭദ്രകാളി പ്രീതി വരുത്തേണ്ടതാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടതാണ്. ദേവിക്ക് കടും പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഗുരുസി സമർപ്പിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം എന്നോണം അമ്മയ്ക്ക് ഗുരുസി വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിൽ പഞ്ചാമൃതം അഭിഷേകം നടത്തേണ്ടതാണ്, വഴിപാടായി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അഷ്ടമത്തിൽ നിൽക്കുന്ന സർപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോഴൊക്കെ ചെറിയ നല്ല രീതിയിലുള്ള ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. നാഗരാജ ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. പാലഭിഷേകം നടത്തുന്നതും വളരെ അനുകൂലമാണ്. വൃശ്ചികക്കൂർ വിശാഖ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ള വൃശ്ചികക്കൂറിന്റെ ഗ്രഹസ്ഥിതിയും രാജ്യസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ചെറിയ ചെറിയ ദോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടി സമയമാണ്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഞെരുക്കമൊക്കെ അനുഭവപ്പെടുന്നതാണ്. തീർച്ചയായിട്ടും കുടുംബജീവിതത്തിലും ചെറിയ ചെറിയ വൈഷമ്യങ്ങളൊക്കെ നേരിടുന്നതാണ്. അതിനാൽ തന്നെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. ശരീരത്തിന് ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളൊക്കെ നേരിടുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അത്ര മെച്ചപ്പെട്ട സമയമല്ല. എന്നിരുന്നാലും അനുകൂലനായിട്ടുള്ള ശനി നിങ്ങളുടെ കർമ്മഭാവത്തിന് മികച്ച രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നു. കർമ്മപുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതാണ്. മേലധികാരികളുടെ പ്രീതിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും അനുകൂലനായിട്ട് നിൽക്കുന്ന ശനി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർമ്മമേഖലകളിലൊക്കെ പുഷ്ടിയും പ്രമോഷനും ഒക്കെ നേടിത്തരുന്നതാണ്. എന്നാൽ ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ വൈഷമ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ തരണം ചെയ്യുന്നതാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജ സമർപ്പിക്കാവുന്നതാണ്. നവഗ്രഹ ഹോമം, പൂജ എന്നിവ സമർപ്പിക്കാവുന്നതാണ്. മാസത്തിൽ ഒരു നവഗ്രഹ ഹോമം നടത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു ദുരിതങ്ങളും ഒക്കെ മാറുന്നതിന് വളരെ അധികം സഹായകരമാണ്. അതിനാൽ തന്നെ നവഗ്രഹ ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ധനുക്കൂർ മൂലം പൂരാടം ഉത്രാട ആദ്യ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ള ധനുക്കൂറിന്റെ ഗ്രഹസ്ഥിതിയും രാജ്യസ്ഥിതിയും ഒന്ന് പരിശോധിക്കാം. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും ഏഴര ശനിയുടെ അവസാന കാലഘട്ടം തന്നെയാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബപരമായിട്ടുള്ള ഭദ്രതയ്ക്കും തീർച്ചയായിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ഏഴാം ഭാവം, നിങ്ങളുടെ ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ബുധൻ ആറിൽ നിൽക്കുന്നതിനാൽ തീർച്ചയായിട്ടും സർപ്പയോഗം ചെയ്താണ് നിൽക്കുന്നത്. അതിനാൽ ദാമ്പത്യ ബന്ധം, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊക്കെ ചെറിയ ഉലച്ചിലുകളൊക്കെ നേരിടേണ്ട സാധ്യത കൂടിയ സമയമാണ്. അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണസ്വാമിക്ക് പ്രത്യേക പൂജകളൊക്കെ നടത്തേണ്ടതാണ്. ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ്. തീർച്ചയായിട്ടും ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. ശനീശ്വര ക്ഷേത്രത്തിൽ ശനിക്ക്, നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേക വഴിപാടുകളുള്ള പായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ശനീശ്വരന് പ്രത്യേകം പൂജ ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. ശാസ്ത്രാപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതിനാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ ശാസ്താവിന് നീരാഞ്ജന വിളക്ക് കൊളുത്തുന്നതും നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള സമയമല്ല. പഠന വിഷയങ്ങളൊക്കെ ചെറിയ മടിയും ഒക്കെ നേടാൻ സാധ്യത കൂടിയ സമയമാണ്. അതിനാൽ വിദ്യാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സുകാർക്കും അത്ര മെച്ചപ്പെട്ട സമയമല്ല. ബിസിനസ്സിലൊക്കെ ചെറിയ മാന്ദ്യമൊക്കെ നേരിടേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഈശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുന്നേറേണ്ടതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തമമാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും
വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിങ്ങളുടെ ദോഷ അനുഭവങ്ങൾക്കൊക്കെ മാറ്റം വരുത്തുന്നതാണ്. വീടുകളിൽ നെയ്വിളക്ക് കൊളുത്തുന്നതും ഉത്തമമാണ്. മകരക്കുറ്, ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം ആദ്യത്തെ 1, 2 പാദങ്ങൾ ചേർന്നുള്ള മകരക്കുറിന്റെ ഗ്രഹസ്ഥിതിയും രാജ്യസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴരശ്ശനി കാലമാണ്. എന്നിരുന്നാൽ തന്നെ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ഇവർക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ശാരീരികമായിട്ടും അനുകൂലമായിട്ടൊരു സമയമാണെന്ന് തന്നെ പറയാം. വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട സമയമാണ്. പുതിയ ധനാഗമന മാർഗങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതുതായിട്ട് ഗ്രഹനിർമ്മാണത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടൊരു സമയം തന്നെയാണ്. തീർച്ചയായിട്ടും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മെച്ചപ്പെട്ടൊരു സമയം തന്നെയാണ്. കൂടാതെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടിയ സമയം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും സഹോദര സഹായ ഭാവങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറുന്നതാണ്. ഈശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ശനീശ്വര പ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. നിങ്ങളെ ലഗ്നാധിപൻ കൂടിയായ ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നത് വളരെ അനുകൂലമാണ്. ശനി അഷ്ടോത്തര ശതനാമാവിൽ ജപിക്കുന്നതും വളരെ അനുകൂലമാണ്. നവഗ്രഹ ക്ഷേത്രങ്ങളിൽ നവഗ്രഹ പൂജകളൊക്കെ നടത്താവുന്നതാണ്. കൂടാതെ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. കുംഭക്കൂർ, അവിടുത്തെ അവസാന 2 പാദങ്ങൾ ചതയം, പുരുട്ടാതി, ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ എന്നിവ ചേർന്നുള്ള കുംഭക്കൂറിന്റെ ഗ്രഹസ്ഥിതിയും രാജ്യസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘനാളായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കാൻ പോകുന്ന ഒരു മാസം കൂടിയാണ് മേടമാസം. തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളൊക്കെ അല്പം മെച്ചപ്പെട്ട രീതിയിൽ മുന്നേറുന്ന ഒരു മാസം കൂടിയാണ്. ശാരീരികമായിട്ടും അനുകൂലമായിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉള്ള മാസം കൂടിയാണ്. ദൈവാധീനം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതാണ്. ഏഴരശ്ശനി കാലമാണ്. അതിനാൽ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഈശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടും മെച്ചം കാണുന്ന ഒരു മാസം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്, നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതാണ്. കുടുംബത്തിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്കും പഠന കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ശനീശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേക പൂജകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. എള്ളു പായസം സമർപ്പിക്കാവുന്നതാണ്. ശാസ്താക്ഷേത്രങ്ങളിൽ ശാസ്താവിന് എള്ളു പായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ തന്നെ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങളുടെ 7 ഭാവാധിപനായിട്ടുള്ള ആദിത്യനെ പ്രീതിപ്പെടുത്തേണ്ടതാണ്. കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. കുടുംബ പരദേവതയ്ക്ക് കിഴിപ്പണം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. കുടുംബ പരദേവതയ്ക്ക് പ്രത്യേകം വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. കുടുംബ പരദേവതാ ക്ഷേത്രങ്ങളിൽ കിഴിപ്പണം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. കൂടാതെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലും വഴിപാടുകളൊക്കെ സമർപ്പിക്കാവുന്നതാണ്. മീനക്കൂറ്, പുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നുള്ള മീനക്കൂറിന്റെ ഗ്രഹസ്ഥിതിയും രാജ്യസ്ഥിതിയും നമുക്കൊന്ന് പരിശോധിക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം ഇവർക്ക് അനുകൂലമായിട്ടല്ല കാണുന്നത്. തീർച്ചയായിട്ടും ഇവരെ 12 നിൽക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ഞെരുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നതാണ്. തീർച്ചയായും കുടുംബ ബന്ധങ്ങളിലൊക്കെ ചെറിയ ഉലച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയൊരു കാലം തന്നെയാണ്. കർമ്മസംബന്ധമായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ഏറി വരുന്ന സമയം തന്നെയാണ്. സ്ഥാനമാറ്റം, തൊഴിൽ മാറ്റം എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടിയ സമയമാണ്. ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിനാൽ തന്നെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വ്യാഴപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ദശാനാഥൻ ആയിട്ടുള്ള ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുന്നതും വളരെ ഉത്തമമാണ്. മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പുരുഷ സൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ പാൽപായസം, നിങ്ങളുടെ പക്കനാൾ വരുന്ന ദിവസം പാൽപായസം സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാണ്. മേടം രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ പരിശോധിച്ചത്. വ്യാഴമാറ്റം പലർക്കും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്, ചിലർക്ക് പ്രതികൂലമായിട്ടും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് നിങ്ങൾ മുന്നേറേണ്ടതാണ്. തീർച്ചയായിട്ടും ഈശ്വരപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ്. ക്ഷേത്ര ദർശനം,
ഈശ്വര നാമങ്ങളൊക്കെ ജപിക്കുക എന്നിവയിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷ അനുഭവങ്ങളൊക്കെ കുറയ്ക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.